Let me get that. You should be loving me like a little.
Yeah.
Yo
അടവി പടയണി ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് പള്ളിപ്പാന അഥവാ പാനയടി. പ്രത്യേക വ്രതാനുഷ്ഠാനങ്ങൾ എടുത്തിട്ടുള്ള ഭക്തർ മാത്രമേ പള്ളിപ്പാന ചടങ്ങുകളിൽ പങ്കെടുക്കുകയുള്ളൂ. പടയണിക്കളത്തിൽ തന്നെയുള്ള ആഴിക്കളത്തിന് ചുറ്റുമായിട്ടാണ് പള്ളിപ്പാന ചടങ്ങുകൾ നടക്കുന്നത്. തടികൊണ്ട് നിർമ്മിച്ച ഉരൽക്കുറ്റി കളത്തിൽ ഉറപ്പിക്കുന്നു. അതിനു മുൻപിലായി കരിക്കുകൾ നിരത്തുന്നു. വാദ്യമേളങ്ങളും ആരവങ്ങളും മുറുകുന്നതോടെ പാനധാരി ഉറയാൻ തുടങ്ങുന്നു. മൂന്ന് വലത്തു വച്ച് ആഴിക്ക് അഭിമുഖമായി നിന്ന് പ്രാകൃതമായ ശബ്ദത്തിൽ കാവിലമ്മയെ വിളിച്ചുണർത്തുന്നു. ഇങ്ങനെ അലറി വിളിച്ചു വരുന്നയാൾ ഒരിക്കിന് വലം വച്ച് പാനധാരിയുടെ അനുഗ്രഹവും നേടി പാനക്കുറ്റി ഏറ്റുവാങ്ങുന്നു. പൂക്കുലയിലാണ് പിടിക്കുന്നത്.
രണ്ട് കൈയും കൂട്ടിപ്പിടിച്ചിരിക്കുന്ന പിടി പാനയടിച്ച് തീരുന്നതുവരെ വിടുകയില്ല. ഒരുക്കിന് വെളിയിൽ കൂടി മാത്രമേ വ്രതാനുഷ്ഠാനക്കാരന് നീങ്ങാനാവുകയുള്ളൂ. അങ്ങനെ തുള്ളിയുറഞ്ഞ് വലത്ത് വച്ചു വരുന്ന വഴിക്ക് ഒരു കരിക്ക് ഒരെണ്ണം മാത്രം എടുത്ത് തടിക്കുറ്റിയിൽ ഉരുണ്ടുപോകാത്ത വിധം വയ്ക്കുന്നു. അനുഷ്ഠാനക്കാരൻ പാനക്കുറ്റി കൊണ്ട് കരിക്ക് അടിച്ചുടയ്ക്കുന്നു. ഒരുക്കി വച്ചിരിക്കുന്ന കരിക്കെല്ലാം ഇതുപോലെ അടിച്ചു തീർക്കുന്നു. കരിക്ക് ഉടയാതെ വരികയോ പൂക്കുല ഒടിഞ്ഞു പോകുകയോ ചെയ്യുന്നത് ദുശ്ശകനമായിട്ടാണ് കണക്കാക്കുന്നത്. കരിക്കുടയ്ക്കുന്ന ആൾക്ക് ആവേശം പകർന്നുകൊണ്ട് കരവാസികളുടെ ആർപ്പും കതിനാവടികളും മേളങ്ങളും മുഴങ്ങിക്കൊണ്ടേയിരിക്കും. പള്ളിപ്പാന അവസാനിക്കുന്നതോടുകൂടി എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന അടവി മരങ്ങളെല്ലാം കളത്തിൽ ഉയർത്തി നിർത്തും. യഥാർത്ഥത്തിലുള്ള ഒരു വനത്തിൻ്റെ പ്രതീതിയാണ് ഉണ്ടാകുന്നത്. ഓരോ വൃക്ഷത്തിൻ്റെയും മുകളിൽ വരെ ആളുകൾ കയറിച്ചെന്ന് കൊമ്പുകളും ശിഖരങ്ങളും ചവിട്ടിയൊടിക്കുമ്പോഴേക്കും ചുറ്റിനും ഓലക്കെട്ടുകളോ പുൽക്കെട്ടുകളോ കത്തിച്ച് അഗ്നിജാലുകൾ ഉയർത്തുന്നു. Yeah.
അഗ്നി എരിഞ്ഞു തീരുന്നതോടെ ഓരോ മരവും ചായ്ച്ച് കളത്തിൽ നിന്നും ഒഴിക്കുന്നു. ഇതോടൊപ്പം തന്നെ കരിമരുന്ന് പ്രയോഗവും നടക്കുന്നു. പിന്നീട് ഒത്തുകൂടി ആരവത്തോടെ ഉടുമ്പ് നൃത്തം കളിക്കുന്നു. അപ്പോൾ പാനയടിക്കാർ ചൂരലോ കമുകിൻ തയ്യോ പിഴുതെടുത്തുകൊണ്ട് ആഴിക്ക് വലം വെച്ചും ക്ഷേത്രത്തിന് വലം വെച്ചും അടവി ആഘോഷങ്ങൾ അവസാനിപ്പിക്കുന്നു. അർദ്ധരാത്രി കഴിഞ്ഞതിന് ശേഷം നടത്തപ്പെടുന്ന അടവിച്ചടങ്ങുകളിൽ ശബ്ദവും വെളിച്ചവും കൊണ്ട് അത്യധികം ചലനാത്മകമായ ഒരന്തരീക്ഷമായിരിക്കും അവസാനം വരെ ഉണ്ടാവുക. ¡Tonto!
ഇനിയൊരു കുറി താമസം
Bye.